ഹായ് ആൾ, നമ്മൾ കോവിഡ് 3-ാം തരംഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിലാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. വാക്സിൻ സ്വീകരിച്ചും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചും പലതരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചും നമ്മൾ ഈ കോവിഡ് 3-ാം തരംഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രായം കൂടുതലുള്ളവർ ആദ്യഘട്ടത്തിൽ തന്നെ മുൻഗണന പ്രകാരം വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടാകും. 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കുട്ടികൾക്കാണ് വാക്സിൻ സംരക്ഷണം ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെ കോവിഡ് 3-ാം തരംഗത്തിൻ്റെ തീവ്രത കുട്ടികളിൽ കൂടുതലായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും മുതിർന്നവരെ അപേക്ഷിച്ച് രോഗത്തിൻ്റെ തീവ്രത കുട്ടികളിൽ കുറഞ്ഞു തന്നെയാണ് കാണുന്നത്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ കൂടുതലായി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളെ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പഠിപ്പിക്കുക. അവരെ കൂട്ടി പൊതുസ്ഥലങ്ങൾ, ചടങ്ങുകൾ, ഷോപ്പുകൾ, മാർക്കറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കുക. കാരണം ഇവിടങ്ങളിലൊക്കെ കോവിഡ് രോഗബാധ കൂടുതലായി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യപരിശോധന നടത്തുക. കോവിഡ് ബാധ ഉണ്ടായ കുട്ടികളിൽ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം അല്ലെങ്കിൽ MIS എന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. കോവിഡ് ബാധ ഉണ്ടായി ഒരു 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ അവസ്ഥ കാണുന്നത്. സാധാരണ 3 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ അവസ്ഥ കാണുന്നത്. ശരാശരി 8 വയസ്സാണ് പറയുന്നത്. എങ്കിൽ പോലും കൂടുതൽ പ്രായമുള്ള കുട്ടികളിലും വളരെ ചെറിയ കുട്ടികളിലും ഈ അവസ്ഥ കാണുന്നുണ്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ, ഹൃദയം, തലച്ചോറ്, വൃക്ക, ശ്വാസകോശം, ദഹന വ്യവസ്ഥ, കണ്ണ്, ഇങ്ങനെ പല ഭാഗങ്ങളെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ അവസ്ഥയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും കോവിഡ് രോഗബാധ ഉണ്ടായ കുട്ടികളിലും അല്ലെങ്കിൽ കോവിഡ് രോഗബാധിതരുമായി സമ്പർക്കം ഉണ്ടായിട്ടുള്ള കുട്ടികളിലുമാണ് ഈ അവസ്ഥ കാണുന്നത്. പനി, നെഞ്ചുവേദന, വയറുവേദന, തലവേദന, കഴുത്ത് വേദന, അമിതമായ ക്ഷീണം, കണ്ണിന് ചുവപ്പ് നിറം, ശരീരത്തിലുണ്ടാവുന്ന ചുവന്ന പാടുകൾ, വയറിളക്കം, ഛർദി, ഇവയൊക്കെ ഈ അവസ്ഥയുടെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. നെഞ്ചുവേദന, ശ്വാസതടസ്സം, ശരീരത്തിൽ നീലനിറം വ്യാപിക്കൽ, ഇവയൊക്കെ അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ട ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും എല്ലാ കുട്ടികളിലും ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. കുട്ടികളെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കൈ കഴുകാൻ പഠിപ്പിക്കുക. സോപ്പും വെള്ളവും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ആൽക്കഹോൾ സാനിറ്റൈസർ ഉപയോഗിക്കാൻ ശീലിപ്പിക്കുക. മറ്റുള്ളവരുമായി സുരക്ഷിതമായ അകലം പാലിക്കാൻ പഠിപ്പിക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാനും അത് സുരക്ഷിതമായി ഡിസ്പോസ് ചെയ്യാനും പഠിപ്പിക്കുക. കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ സ്വയം വാക്സിൻ സ്വീകരിക്കുക. വാക്സിൻ സ്വീകരിച്ചാൽ തന്നെയും കോവിഡ് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്സിൻ സ്വീകരിച്ച് കഴിഞ്ഞവരും കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിക്കുക. രോഗം നിയന്ത്രിക്കുക എന്നത് സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ ആരോഗ്യ പ്രവർത്തകരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് സ്വയം നിയന്ത്രിക്കുക. അനാവശ്യമായ യാത്രകളും ചടങ്ങുകളും ഒക്കെ ഒഴിവാക്കുക. ലഭ്യമായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുട്ടികൾക്ക് നല്ല ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും ഒക്കെ ഉറപ്പുവരുത്തുക. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടി രോഗനിർണയം നടത്തി ചികിത്സ ഉറപ്പുവരുത്തുക. നാളത്തെ പൗരന്മാരുടെ ആരോഗ്യവും സുരക്ഷയും നമുക്ക് ഇന്ന് തന്നെ ഉറപ്പുവരുത്താം. താങ്ക് യു.